ജെയിൻ എസ്രാജ് വിവരങ്ങളുമായി. ജെയിൻ, മധുവാരിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞു കഴിഞ്ഞു, അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായോ? ഇപ്പോൾ ആരൊക്കെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്? പ്രതി നാല് പേരാണ് ഇപ്പോൾ ആലുവ പോലീസ് ക്ലബ്ബിൽ ഉള്ളത്. ഇതിൽ ഒരാൾ ദിലീപിൻ്റെ സഹോദരിയുടെ ഭർത്താവാണ്, മറ്റൊന്ന് ദിലീപിൻ്റെ മുൻ ഭാര്യയും നടിയുമായ മഞ്ജുവാര്യരുടെ സഹോദരൻ മധുവാര്യരാണ്. മറ്റ് രണ്ടുപേർ കൂടി ആലുവ പോലീസ് ക്ലബ്ബിൽ എത്തിയിട്ടുണ്ട്. ഇവർ ആരാണ് എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. നാല് പേരുടെയും മൊഴിയെടുക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഏകദേശം 12 മണിയോടെയാണ് ദിലീപിൻ്റെ ബന്ധുക്കൾ ആലുവ പോലീസ് ക്ലബ്ബിൽ എത്തിയത്. അതിനുശേഷം അരമണിക്കൂറിന് ശേഷമാണ് മധുവാര്യർ ആലുവ പോലീസ് ക്ലബ്ബിൽ എത്തുന്നത്. പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയും അതോടൊപ്പം തന്നെ തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തുക, അല്ലെങ്കിൽ ഇവർക്ക് പങ്കുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും ദിലീപിൻ്റെ ബന്ധുക്കളിൽ നിന്ന് പോലീസ് അറിയാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ദിലീപിൻ്റെ സഹോദരി ഭർത്താവ് സിനിമാ മേഖലയുമായി ബന്ധമുള്ള ഒരാളാണ്. കഴിഞ്ഞ ദിലീപ് അഭിനയിച്ച ജോർജേട്ടൻ സ്പൂരത്തിൻ്റെ നിർമ്മാതാക്കളിൽ ഒരാൾ ഇദ്ദേഹമായിരുന്നു എന്നാണ് വിവരം. അതുകൊണ്ട് തന്നെ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉൾപ്പെടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്ന കാര്യം നേരത്തെ പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തെ ആലുവ പോലീസ് ക്ലബിലേക്ക് വിളിച്ചു വരുത്തി പോലീസ് മൊഴിയെടുക്കുന്നത്. മധുവാര്യരിൽ നിന്ന് പോലീസ് അറിയാൻ ശ്രമിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന സംബന്ധിച്ചാണ്. ഈ നടിയെ ആക്രമിച്ചത് 2012 മുതലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്ന് നേരത്തെ പുറത്തു വന്നിരുന്നു. മഞ്ജുവാര്യരും ദിലീപുമായുള്ള ദാമ്പത്യ പ്രശ്നത്തിൽ നടി ഇടപെട്ടതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആണ് മധുവാര്യരിൽ നിന്ന് ചോദിച്ചറിയാൻ ശ്രമിക്കുന്നത്.